റോഡുകൾ റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയുടെ ഭാഗമായതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സുതാര്യമായതായി മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. നവീകരണം പൂർത്തിയായ താഴെ തിരുവമ്പാടി കുമാരനെല്ലൂർ മണ്ടാങ്കടവ് റോഡിന്റെ ഉദ്ഘാടനവും വല്ലത്തൈക്കാട് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുമരാമത്ത് വകുപ്പിന്റെ അധീനതയിലുള്ള റോഡുകൾ റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയുടെ ഭാഗമായതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സുതാര്യമായതായി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. സംസ്ഥാനത്ത് 22,000 കിലോമീറ്റർ റോഡ് റണ്ണിംഗ് കോൺട്രാക്ട് പദ്ധതിയുടെ ഭാഗമായെന്നും ഇത്തരമൊരു പദ്ധതി രാജ്യത്താദ്യമാണെന്നും മന്ത്രി പറഞ്ഞു. ജനങ്ങൾ കാഴ്ചക്കാരല്ല കാവൽക്കാരാണെന്ന് തെളിയിക്കാൻ ഈ പദ്ധതി മൂലം സാധിച്ചതായും മന്ത്രി പറഞ്ഞു. നവീകരിച്ച താഴെ തിരുവമ്പാടി കുമാരനെല്ലൂർ മണ്ടാങ്കടവ് റോഡിന്റെ ഉദ്ഘാടനവും വല്ലത്തൈക്കടവ് പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നവീകരിച്ച തിരുവമ്പാടി കുമാരനല്ലൂർ മണ്ടാക്കടവ് റോഡിന്റെയും പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിക്കുന്ന തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ വലിയ പരിഗണന നൽകി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മണ്ഡലത്തിൽ 37 റോഡിൽ 4,53,00,000 രൂപക്ക് 148 കിലോമീറ്റർ റണ്ണിംഗ് കോൺട്രാക്ട് പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് റോഡിന്റെ 28,000 കിലോമീറ്റർ റോഡുകളിൽ 22,000 കിലോമീറ്റർ റോഡുകളിലും ഇപ്പൊ രണ്ടറ്റത്തും ഈ നീല ബോർഡുണ്ട്, റണ്ണിംഗ് കോൺട്രാക്ടാണ്. റോഡുകളെ ട്രാഫിക് കബിളാക്കി മാറ്റാനും പദ്ധതി കൊണ്ട് സാധിച്ചതായി മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ പാലങ്ങൾ ദീപാലംകൃതമാക്കി മാറ്റുന്നതിന് തുടക്കം കുറിച്ചതോടെ ഇത്തരം സ്ഥലങ്ങൾ ടൂറിസം കേന്ദ്രങ്ങളായി മാറുമെന്നും മന്ത്രി പറഞ്ഞു. ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ചില പാലങ്ങളെ ദീപാലംകൃതമാക്കി മാറ്റുക. പാലങ്ങൾ ദീപാലംകൃതമായി മാറുമ്പോൾ അവിടെ ചുറ്റും ആളുകൾ വരും, കുടുംബമായിട്ട് സുഹൃത്തുക്കൾക്കൊക്കെ വരും, അതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറും. ചടങ്ങിൽ തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് അധ്യക്ഷനായി, ജില്ലാ പഞ്ചായത്ത് അംഗം മുക്കം മുഹമ്മദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജിത മൂത്തയിടത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ കെ എം മുഹമ്മദ് അലി, ശ്രുതി കമ്പളത്ത്, ഇ പി അജിത്ത്, കെ കെ നൌഷാദ്, കെ ശിവദാസൻ, കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ടി വിശ്വനാഥൻ, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി കെ വിനോദ്, സജി തോമസ്, കെ ഷാജികുമാർ, കെ സി അലി, പി ഡബ്ല്യു ഡി റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി കെ ഹാഷിം തുടങ്ങിയവർ സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.